With calmness and reverence and with sober minds, let us give heed and listen to the gospel of the living words of God in the holy evangelion of our Lord Jesus Christ that is read to us. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലൂടെ ദൈവമായ കർത്താവേ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാ പ്രസംഗത്തിൽ നിന്നും പരിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന ജീവനുള്ള വചനമാം ദൈവവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. The Gospel according to Saint Matthew, chapter 19, verses 1-12. And when Jesus had spoken these words, he went away from Galilee and came to the border of Judea beyond Jordan, and large crowds followed him, and he healed them there. And the Pharisees came up to him and were tempting him, saying, Is it lawful for a man to divorce his wife for any cause? But he answered, saying to them, Have you not read that he who made from the beginning made them male and female? And he said, Because of this, a man shall leave his father and his mother, and shall be joined to his wife, and two shall be one flesh. Henceforth they are not two, but one body. Therefore what God has joined together, let man not separate. They said to him, Why then did Moses command one to give a certificate of divorce and put her away? He said to them, For your hardness of heart, Moses allowed you to divorce your wives, but from the beginning it was not so. And I say to you, whoever divorces his wife except for adultery and marries another commits adultery. And a man who marries a divorced woman commits adultery. And the disciples said to him, If such is the case of a man with his wife, it is not expedient to marry. But he said to them, Not all are worthy of this world, but only those whom it is given. For there are eunuchs who have been so from birth, There are eunuchs who have been made eunuchs by men. There are eunuchs who have been made themselves eunuchs for the sake of the kingdom of heaven. He who is able to receive this, let him receive it. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ഭസ്മോദാ
അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കും എതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. Thank you.
മകുടം ഘോഷമിറങ്ങുന്നു, മണവാട്ടിയേ മഹീദാചാര്യൻ അണിയിക്കും മകുടം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മെശിഹായ യഥാർത്ഥമായ തന്റെ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തത്തിന് മുദ്രയിടട്ടെ. മെശിഹാതന്റെ സഭയിലെന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കരസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും
നിങ്ങളുടെ മുഖത്തുനിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോ യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തുനിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. എൻ്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ പിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും പാപിനിയോടൊന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റ ഓ
നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുകയെന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും വിശുദ്ധ സ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയോൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിക്കും. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹിതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യാമറിയാമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വലത് കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ബാറക്കുമോർ, വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായിത്തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണിനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.